ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വാഴപ്പാറ ആളിയാർ ഡാം കഴിഞ്ഞിട്ട് കുറച്ച് കയറി വന്നപ്പോഴാ മങ്കി ഫോൾസിന്റെ അവിടെ ആയിട്ടാണ്. ഒരു കാരണവശാലും നമുക്കിപ്പൊ കയറി പോകാൻ പറ്റൂല, കൊമ്പനാണ്. കാരണം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ആന നല്ല തീറ്റയിലാ വന്നപ്പോ തൊട്ട് ചുറ്റിനും നടക്കണ എന്താന്ന് പോലും നോക്കുന്നില്ല. ആ ചെടിയൊക്കെ വലിച്ചു പറിച്ച് കുറെ നേരമായിട്ട് തിന്നുകൊണ്ടിരിക്കണേ. അതൊക്കെ കഴിഞ്ഞിട്ട് മതി, നിങ്ങളുടെ പോക്കെന്നുള്ള മട്ടിലാണ് ആന നിൽക്കുന്നത്. അതേപോലെ പിന്നെ ഈ പുല്ല് എന്തിനാ ഇങ്ങനെ തട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എന്തെങ്കിലും ഇൻസെക്ട്സാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റുള്ളത് ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടും പിന്നെ പൊടികൾ പോവാനായിട്ടും മണ്ണ് പോവാനായിട്ടും ഇങ്ങനെയാണ് ആന തിന്നണ രീതി. നമുക്ക് രണ്ട് കൈകളുള്ളതുകൊണ്ട് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അതിനൊരു കൈ ഉള്ളതുകൊണ്ട് ആ കൈ വെച്ച് തട്ടി കാലിൻ്റെ സഹായത്തോടു കൂടി തട്ടി തട്ടി കളഞ്ഞിട്ട് ആ പയ്യാണ് ഇങ്ങനെ തിന്നണത്. അപ്പൊ നമ്മൾ ഒരു സൈഡ് കൊടുക്കണം, കാരണം ഇപ്പൊ അതിന്റെ സൈഡിൽ കൂടെ പോയി എന്തായാലും ചിലപ്പോ അത് പേടിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും കഴിച്ച് തിന്ന്. അപ്പൊ ഇപ്പൊ ഒരു ജീപ്പിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് കുറച്ച് സ്ഥലവും കിട്ടുന്നുണ്ട്, കാരണം അതിന് പെട്ടെന്ന് പോവാനായിട്ടുള്ള സൗകര്യത്തിന്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആന മാത്രമല്ല, ഏതൊരു മൃഗത്തിൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടെന്ന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന് കടന്നു പോകാനായിട്ടുള്ള മാർഗം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് ഒരു ഗ്യാപ്പ് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിലാണ് ഈ ആന അല്ലെങ്കിൽ കാട്ടുപോത്ത് ഏതൊരു മൃഗമാണെങ്കിലും പെട്ടെന്ന് അവർ പാനിക്കാവുകയും അല്ലെങ്കിൽ അഗ്രസീവ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഏത് മൃഗത്തിനും നമ്മൾ പോകാനായിട്ടുള്ളൊരു ഗ്യാപ്പ് വിട്ടുകൊടുക്കാം. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആനിപ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ലൈറ്റ് ഓഫ് ചെയ്യാനോ വണ്ടി പുറകോട്ട് എടുക്കാനോ പാടില്ല. കാരണം അത് നമ്മൾ വണ്ടി പുറകോട്ട് എടുത്ത് കഴിഞ്ഞാൽ ആന നമ്മൾ പിന്നെ വിടൂല, ആന നമ്മുടെ വണ്ടിയുടെ ഒപ്പം തന്നെ വന്നുകൊണ്ടിരിക്കും മുന്നോട്ട്. അപ്പോൾ നമ്മൾ പുറകിലോട്ടും പോയിക്കൊണ്ടിരിക്കും, അത് ഒരുപാട് അപകടങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. റിവേഴ്സ് പോകുമ്പോൾ കഴിവതും നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുക, ആന ഒന്ന് മാറാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, ഒരുപാട് പ്രൊവോക്ക് ചെയ്യാതെ ഹോണടിക്കാതെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അതേപോലെ ലൈറ്റൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ട് എങ്ങനെ നിൽക്കണം അതേപോലെ തന്നെ നിൽക്കുക. നമ്മൾ റിവേഴ്സ് എടുത്ത് പോകണമെങ്കിൽ കാര്യമില്ല, ആന പിടിക്കണമെന്ന് ചോദിച്ചാൽ ആനക്ക് നമ്മൾ പിടിക്കാൻ പറ്റും. 25 km/h ആനക്ക് ഓടാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 km മുമ്പിൽ നിൽക്കുന്ന ആനനെ കണ്ട് റിവേഴ്സ് എടുക്കരുതെന്നല്ല ഞാൻ പറയണത്, ഏറ്റവും തൊട്ടടുത്ത ആനനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്നു കഴിഞ്ഞാലുള്ള കാര്യം മാത്രമാണ് ഞാനീ പറയണത്. പിന്നെ ഈ പറയണത് കേട്ടിട്ട് 100% ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു മൃഗങ്ങളുടെ മുമ്പിൽ പോയി നിൽക്കണ്ട, കാരണം ഇതൊരു ആനിമലിനെ കുറിച്ചാണ് ഞാൻ പറയണത്, വൈൽഡായിട്ടുള്ള. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും വേണം, ഏതൊരു മൃഗത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴും. ഇതൊക്കെ പെട്ടുപോയാൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. പോവാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്, അങ്ങോട്ട് നടന്നു പോകാൻ തുടങ്ങിയപ്പോഴാണ് എതിർവശത്ത് ഒരു വണ്ടി വന്നിട്ട് ബ്രേക്ക് അടിച്ചിരിക്കുന്നത്. അപ്പൊ ആനക്ക് കൺഫ്യൂഷനായി, ഇപ്പൊ എങ്ങോട്ട് പോകണമെന്നുള്ളതാണ്. നമ്മൾ വെയിറ്റ് ചെയ്യണേ ആ സമയത്തായിട്ട് ഒരു ബസ് വന്നു. അപ്പൊ ആ ബസ്സിന് ആദ്യം കയറ്റി വിട്ടിട്ട് പോകാൻ വിചാരിച്ച് ആന ആ റൂട്ടിന് മാറ്റി. അപ്പൊ ഞങ്ങൾ പയ്യെ റിവേഴ്സ് എടുക്കുന്നു. നിങ്ങൾ ബസ് ഡ്രൈവറാ? അപ്പടിയെല്ലാം കേൾക്കുമ്പോ ആ റിവേഴ്സ് വരെ മുടിയുമ്പോ വണ്ടി തന്നെ ഇത് സ്ഥിരം വരുന്നതാണ്. മൂന്ന് വണ്ടി മുട്ടിയെടുക്കാം, കാറ് അപ്പടി ബസ്സും മുട്ടിയെടുക്കാം. അത് എത്ര വണ്ടി ഉണ്ടോ, എത്ര ബസ് ഉണ്ടോ, മൊത്തം ബസ്. അവിടെ ഈ ചെറിയ വണ്ടി കൊണ്ട് എങ്ങനെ പോണത്? ഇവിടെ ഇപ്പൊ ഞാനിരിക്കണതിന്റെ തൊട്ട് പുറകിലായിട്ട് ബസ്സുകളുണ്ട് കേട്ടാ. ഒരു ബസ്, അതിന്റെ പുറകിൽ വേറെ ബസ്.
ഉറങ്ങാൻ പാടില്ല ഈ ഒരു സന്ദർഭത്തിൽ. പെട്ടെന്ന് ആന ഓടി വന്നതിനാ ഇവരെന്ത് ചെയ്യും? അവർക്ക് തന്നെ അറിയാം ഈ ആനയുടെ പ്രശ്നമാണ്. ഞാനിപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായി. ബസ് ഇവിടെ വന്നിട്ട് ഒരു 10-15 മിനിറ്റായി. അപ്പൊ ഇവർക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്തേം വേണം. പിന്നെ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ആനനെ മാറ്റാനായിട്ട് ഈ ഹോൺ അടിച്ച് ഇങ്ങനെ ആനനെ മാറ്റണം. പിന്നെ ഇവർ ഈ കാണിക്കണ മണ്ടത്തരം കണ്ടിട്ട് നിങ്ങൾ ആരും ചെയ്യരുത്. കാരണം ആന എന്ന് പറയുന്ന ഒരു ഏറ്റവും ബുദ്ധിയുള്ളൊരു മൃഗവും കൂടിയാണ് ആന. ശരിക്കും ആനൻ്റെ ബുദ്ധിനെ കുറിച്ച് പറഞ്ഞാൽ പൂരപ്പറമ്പിലാണെങ്കിലും പറമ്പിലാണെങ്കിലും നമ്മ ആനൻ്റെ അടുത്ത് പോയി നിൽക്കൂല കേട്ടോ. അത്രയും ബുദ്ധിയുള്ള ടോപ്പ് 5 വന്നതാണ് കരയിലെ ആനിമൽസിലൊന്ന്. ഇപ്പൊ പയ്യെ ബസ് മുന്നോട്ട് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആന മുന്നോട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു നമ്പർ ഇറക്കി, നിങ്ങൾ എന്നാ ഒന്ന് കയറിപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ വലിയ ബസ് ഉണ്ടായിട്ട് അവർ കയറിപ്പോവാത്ത ഈ ആനയുടെ മുമ്പിൽ നമ്മൾ കയറിപ്പോണ കാര്യം എന്ത് ലോജിക്ക് ഉണ്ടാ പറയണേല്. ഈ ബസ്സുകാർ ഈ ആനനെ പേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മ ഈ ആനയുടെ മുമ്പിൽ പോയിട്ട് എന്ത് കാണിക്കാനാണ്? ഈ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് KSRTC ആന വണ്ടിയൊക്കെ കയറിപ്പോണതും പല ബസ്സുകൾ കയറിപ്പോണതൊക്കെ. അത് പല സ്വഭാവ രീതിയിലുള്ള ആനകളുണ്ട്, എല്ലാ ആനകളും ഒരേ സ്വഭാവ രീതിയല്ല. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഓർത്തു വെക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ രണ്ട് വശത്ത് കൂടി ആനക്ക് ഇറങ്ങിപ്പോവാനോ കയറിപ്പോവാനോ പറ്റാത്ത അവസ്ഥയാണ്. ഒരു സൈഡ് കട്ടിങ്ങും ഒരു സൈഡ് കയറ്റവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആനയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആന തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും അതിൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി. എല്ലാവരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന പറയുമ്പോൾ അത് റിസ്ക്കുള്ള കാര്യമാണ്. ഒരു കാരണവശാലും നമ്മുടെ വണ്ടിയോ നമ്മൾ ഏത് വാഹനത്തിലാണെങ്കിലും ആ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനേ പാടില്ല. പ്രത്യേകിച്ച് കാറും ജീപ്പും അല്ലെങ്കിൽ ബസ്സാ എന്താണെങ്കിലും ട്രാവലറാ എന്താണെങ്കിലും ബൈക്കാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ മുന്നോട്ടേ പോകാൻ പാടില്ല. കാരണം ബൈക്കൊക്കെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അത് ആന അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ഈ കാണിക്കണതൊക്കെ ഭയങ്കര ഫൂളിഷ്നെസ് ആണ്. ഏത് സമയത്ത് ആ ആന പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ബസ്സും റിവേഴ്സ് എടുക്കും, അല്ലെങ്കിൽ വേറെ വണ്ടികളാണെങ്കിൽ അവരും പാനിക്കായിട്ട് പെട്ടെന്ന് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കാനും അല്ലെങ്കിൽ ആളുകൾ വീയാനും അതിൻ്റെ ഇടയിൽ ആന കയറി അറ്റാക്ക് ചെയ്യാനും എന്തിന്? അതൊക്കെ പോട്ടെ, തൊട്ടപ്പുറം ഇപ്പുറം മറ്റുള്ള ആനകൾ ഉണ്ടെങ്കിലാ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഈ ഒരു ആന ഉണ്ടാവുള്ളൂ, പക്ഷെ ബാക്കിയുള്ള ആനകൾ അപ്പുറം ഇപ്പുറം ഉണ്ടാവും. അപ്പം ഇത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക ബുദ്ധിപരമായിട്ട്. അതെ 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 കയറിപ്പോ. അത് മാറി തന്നെട്ടാ, എന്ത് നല്ല മര്യാദ ഉള്ള ആന.